ഹായ്, ഡബ്ല്യു മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു മധുരമായ എപ്പിസോഡിലൂടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നത്. ഈ എപ്പിസോഡ് 49 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ലസ്സി ഷോപ്പിനെ കുറിച്ചിട്ടാണ്. അതിന്റെ മാനേജർ ഷംസുദ്ദീൻ സാറിനെയാണ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനോട് തന്നെ എങ്ങനെയാണ് ഇത്രയും വർഷം ഈ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ച് ചോദിച്ചറിയാം. വാട്ടർമെൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ലസ്സിയുടെ 49 വർഷത്തെ ഇന്ത്യയിലെ പാരമ്പര്യവും യു എയിലെ 12 വർഷത്തെ പാരമ്പര്യവുമുള്ള ഒരു വലിയൊരു സ്ഥാപനം ശ്രീരാജ് ലസ്സി സെന്റർ എന്നാണ് ഈ സെന്ററിന്റെ പേര്. അതിന്റെ മാനേജറാണെന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ ലസ്സി സെന്ററിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. നമസ്തേ സാർ. 49 വർഷത്തെ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതും ലസ്സി എന്ന് പറയുന്നത് കൂടുതലും അതിന് മാത്രമായിട്ടുള്ള ഒരു സെന്റർ അത്ര പ്രത്യേകിച്ച് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സെന്റർ അതെങ്ങനെ 49 വർഷം നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെ ഒരു വലിയൊരു നിങ്ങളെ സംബന്ധിച്ചിട്ടൊരു വലിയൊരു കാര്യമാണ് അല്ലെ. എന്നുവെച്ചാൽ ഹോട്ടൽസ് ഇഷ്ടംപോലെ ഉള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. അപ്പൊ അതിന്റെ ഇടയിൽ ലസ്സിക്ക് മാത്രമായിട്ട് ഒരു സെന്റർ എങ്ങനെ സാധിച്ചു? ഇത് 1973 യഥാർത്ഥത്തിൽ ശ്രീരാജ് ലസ്സി ബാറിന്റെ ഉത്ഭവം. ശ്രീ ജനാബ് അബ്ദു റഹിമാൻ സാഹിബ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥയിലാണ് ഈ ശ്രീരാജ് ലസ്സി ബാർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ, അതായത് ബാംഗ്ലൂരാണ് ഞങ്ങൾ മെയിൻ ബേസ് ആയിട്ട്. ബാംഗ്ലൂർ 15 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ആദ്യം ഒരു ബ്രാഞ്ച് ആയിരുന്നു, അത് നമ്മുടെ ഹോട്ടൽ രാമയുടെ, അതായത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തൊട്ടടുത്തുള്ള ഒരു കബൻ പാർക്ക് എന്ന സ്ഥലം, അതിന്റെ ബാക്കിലാണ് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണത്. അവിടെ വെച്ചാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് ഇപ്പം 15 ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു വെറും ഒരു ലസ്സി എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് പിടിച്ചിരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കോമ്പറ്റീഷൻ. അപ്പം ബാംഗ്ലൂര് എന്ന് പറഞ്ഞാൽ ശ്രീരാജ് ലസ്സി ബാർ എന്ന് പറഞ്ഞ ബാംഗ്ലൂർ ശ്രീരാജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം അതൊരു ട്രേഡ് മാർക്കായി മാറി. കാരണം ഞങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റി, അബ്ദു റഹിമാൻ സാഹിബിന്റെ കഠിന അധ്വാനത്തിലൂടെ പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം പിന്നെ വളരെ പ്രശസ്തിയാണ് ഇന്ന് ബാംഗ്ലൂരിൽ. 15 ബ്രാഞ്ച് ഉണ്ട് യു എയിൽ. ഇപ്പൊ നിങ്ങൾ ബർദുബായിൽ അസ്റ്റോറി ഹോട്ടലിന്റെ തൊട്ടടുത്താണ്. യു എയിൽ 12 വർഷത്തെ പാരമ്പര്യം അല്ലേ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം നിങ്ങൾ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ലസ്സി സെന്റേഴ്സ് ഒരുപാട് വന്നത്. അപ്പം തികച്ചും കോമ്പറ്റീഷൻ ആണല്ലോ യു എയിൽ സംബന്ധിച്ചിടത്തോളം. കൊടുക്കുന്ന സാധനത്തിന്റെ മേലാണ് ഡിപ്പെൻഡ് ചെയ്തത്. ഏതൊരു കസ്റ്റമർ, ഏതൊരു ഉപഭോക്താവും അവര് അവര് ആഗ്രഹിക്കുന്നത് നല്ല സാധനം, ക്വാളിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം പ്രൈസ് മാത്രം നമ്മൾ 2-3 ദിവസം കുറച്ചതിനെ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ആരും കുടിക്കാൻ പോകില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ, കാരണം ഒരു ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് ലസ്സി ആയിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, മറ്റുള്ള ഫുഡ് ആയിക്കോട്ടെ, അത് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി ആരും 1-2 ദിവസത്തിന്റെ കാര്യം നോക്കില്ല. ഒരു സാധനം ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുക. നമ്മള് ശ്രീരാജിനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാജിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഫ്രഷ് ഫുഡ്, അതായത് നാച്ചുറൽ മാത്രമേ ഉപയോഗിക്കാവൂ. അതിലൊരു മായമോ അതിലൊരു എസൻസോ കളറോ അങ്ങനത്തെ ഒരു ഒന്നും ആഡ് ചെയ്യില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ്. ഇതിന്റെ കൂടുതലും ഇതിനെ ഇത്രത്തോളം എത്തിച്ചത് കഴിച്ചവർ തന്നെ ആയിരിക്കും. കാരണം ഞങ്ങള് മെയിൻ എടുത്തു വരേണ്ട കസ്റ്റമേഴ്സിനെയാണ്. കാരണം ഇപ്പൊ ദുബായ് എന്നുള്ള ഒരു ഇത്രയൊരു വലിയൊരു മഹാനഗരത്തില് ഈ ശ്രീരാജ് ലസ്സി ബാർ എന്നൊരു ബർദുബൈയിലുള്ള ഒരു ചെറിയ സ്ഥാപനത്തിന് ഇത്രത്തോളം ഈ മുന്നിലേക്ക് എത്തിച്ചത് കസ്റ്റമറാണ്. കാരണം ഞങ്ങൾ പരസ്യം കൊടുത്തിട്ടില്ല, കസ്റ്റമർ പരസ്യമാണ്. ഇപ്പം പ്രീത വന്ന് കഴിച്ച പ്രീത പറയും ശ്രീരാജ് ശിവാന്റെ ലസ്സി കഴിക്കേണ്ടത്, കഴിക്കേണ്ട തന്നെയാ, അത് കഴിച്ചവരൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ മൗത്ത് പബ്ലിക്സ് ആണ് ഞങ്ങൾ ഏറ്റവും വലിയ പരസ്യം. കസ്റ്റമർ പരസ്യമാണ് ഞങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അത് മാത്രമല്ല ഒരുപാട് പേരെടുക്ക് ഒരു ജോലി സാധ്യതയും നിങ്ങൾ കൊടുത്തു അല്ലെ. അപ്പൊ 49 വർഷത്തെ പാരമ്പര്യവും ഇത്രേ 15 അല്ലെ, ബാംഗ്ലൂർ 15. എങ്ങനെയാണ് അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ഉടമ അബ്ദു റഹിമാൻ സാഹിബാണ്. അദ്ദേഹം മരണപ്പെട്ടിപ്പം 9 വർഷത്തോളമായി. അദ്ദേഹത്തിന്റെ മക്കളായ മസീഹ സത്താർ മൂത്തതില്, രണ്ടാമത്തെ മുറത്ത്, മൂന്നാമത്തെ കഹബ്, ഇവര് 3 പേരാണ്
ഇന്ന് ബാംഗ്ലൂര് ഈ സ്ഥാപനത്തെ നടത്തിക്കൊണ്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ കീഴില് അവരുടെ കീഴില് മാനേജേഴ്സും അതുപോലെ ഓരോ സ്ഥാപനത്തിലെ അതാത് സ്ഥാപനങ്ങളിലെ കേശവന്മാരും അവരൊക്കെ അവരായിട്ട് നല്ല സപ്പോർട്ടാണ്. അവരുടെ ഏതൊരു സ്ഥാപനത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ അവിടുത്തെ സ്റ്റാഫുണ്ട്, സ്റ്റാഫിന്റെ മെനക്കാട് ആ മെയിൻ മെയിൻ അദ്ദേഹം ആ അബ്ദുറഹ്മാൻ സാഹിബ് ചെറുപ്പത്തില് ഈ ഒരു കൺസെപ്റ്റിന് സൈക്കിൾ അതായത് കുൽഫിയാണ് ഇവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. കുൽഫി സൈക്കിളിലാണ് 20 കിലോമീറ്റർ 25 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയിട്ട് കൊണ്ടുപോയിട്ട് വിറ്റിട്ടാണ് ഈ പേര് ഉണ്ടാക്കിയത്. പുള്ളി ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ്. നമുക്കതിലൊരു പോസിറ്റീവ് കൂടെ എടുക്കാം, കാരണം അധ്വാനവും കഷ്ടപ്പാടും ഒരിക്കലും നഷ്ടത്തിലാവില്ല തെളിവാണ് അദ്ദേഹത്തിന്റെ ഓണറിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഒരു നമ്മളിപ്പോ കേട്ട ഒരുപാട് പ്രശസ്ത വ്യക്തികളും ഇന്ന് വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഇതുപോലെ ഒരുപാട് സഹനങ്ങളിലൂടെ അല്ലെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് വന്നവരാണ്. പിന്നെ ആത്മാർത്ഥത, സത്യസന്ധത രണ്ടുമാണ് ഒരു നല്ല നിലനിൽപ്പിന് ഏറ്റവും ആവശ്യം. കാരണം നമ്മളൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മളൊരു സാധനം കൊടുക്കുമ്പോ അതിൻ്റെതായ ക്വാളിറ്റി, കാരണം ആൾക്കാർ നോക്കുക നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, എത്രത്തോളം നാച്ചുറാലിറ്റി ഉണ്ട്, അതാണ് അവര് നോക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള യാതൊരു സംഗതിയും നമ്മളെത്തില്ല, നാച്ചുറാലിറ്റി കൊടുക്കും. പിന്നെ മെയിൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേര് എടുത്തു പറയേണ്ട ഒരു കാര്യം റീസണബിൾ പ്രൈസാണ്. ഒരു നോർമൽ സ്വീറ്റ് ലസ്സി ഞങ്ങൾ വിൽക്കുന്ന 7 ഗ്രാംസിനാണ്, അത് ഫ്രഷ് മാംഗോ ലസ്സി വെക്കുന്ന 8 ഗ്രാംസിനാണ്. അതുപോലെ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടാണ് മടക്ക ലസ്സിയാണ്. മടക്കയുടെ 3 ഫ്ലേവറാണ് ഇപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഏറ്റവും നല്ല റെസ്പോൺസ് ഉള്ളതാണ് ഈ മടക്ക ലസ്സി. അത് മൺചട്ടിനകത്ത് തന്നെ നാച്ചുറലായിട്ട് മൺചട്ടിനകത്ത് അതിനകത്ത് തന്നെ നമ്മൾ ഒഴിച്ചിട്ട് അത് 2-3 മണിക്കൂറിനകത്ത് അതിനകത്ത് ഒഴിച്ചു വെക്കണം. അപ്പൊ അതിന്റെ ആ മണ്ണിന്റെ ആ ടേസ്റ്റും കൂടി ആകുമ്പോ ആ മണ്ണ് അതിനെ നല്ല തിക്കായിട്ട് വരും. ആ തിക്കാകുമ്പോ അതിന്റെ ഒരു ഹെൽത്തി കൂടെയാണ് മണ്ണ് പാത്രങ്ങളിൽ കഴിക്കാൻ പറയുന്നത്. അത് നമുക്ക് വളരെ നല്ല ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിന് 3 ഫ്ലേവറാണ്, അതിലൊന്ന് സാഫ്രൺ, പിന്നൊന്ന് മാംഗോ നാച്ചുറൽ, പിന്നൊന്ന് നോർമൽ ട്രഡീഷണൽ ആയിട്ടുള്ള ലസ്സിയാണ് നോർമൽ. അതിനകത്ത് ഫ്ലേവേഴ്സ് ഇല്ല, മറ്റേ ഫ്രഷ് മാംഗോ ആണ്, മറ്റേ സാഫ്രൺ ആണ്. അപ്പം ഇത് 3 നല്ല മോഹിങ്ങാണ്. ഇത് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ വിറ്റ് പോകുന്ന സാഫ്രൺ ആണ്, കാരണം അതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുള്ളത്. കുങ്കുമം ഈ ലസ്സി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സാറിന്റെ കൂടെ ഒരു ഐഡിയ ആണോ? അല്ല, ഈ ലസ്സി എന്ന് കൊണ്ടുവന്നത് തന്നെ അബ്ദുറഹ്മാൻ സാഹിബ് തന്നെയാണ്. അവരാണ് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലസ്സി കൊണ്ടുവന്ന ശ്രീരാജ് എന്ന് പറയാം. ശ്രീരാജിലാണ് സൗത്ത് ഇന്ത്യയിൽ ലസ്സി അറിയപ്പെടുന്നെ. അതിനുശേഷമാണ് പിന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ ലസ്സി എന്നൊക്കെ പേരിന് വന്നതെന്നുള്ളൂ. അല്ലാണ്ട് ശ്രീരാജ് ലസ്സി യഥാർത്ഥത്തിൽ ലസ്സി എന്നുള്ള കൺസെപ്റ്റ് നോർത്ത് ഇന്ത്യൻസിന്റെ ആണ്. ശരിക്കും പഞ്ചാബ്, ഡൽഹി, രാജസ്ഥാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ലസ്സി ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോ സൗത്ത് ഇന്ത്യയില് ശ്രീരാജ് ആണ് ലസ്സിയിൽ അറിയപ്പെടുന്ന രാജാക്കന്മാർ. ഞാൻ കേട്ടിട്ടുണ്ട് ലസ്സി നോർമൽ കിട്ടുന്ന പോലുള്ള മിൽക്കോ അല്ലെങ്കിൽ കേടോ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് ആണ്, അതിനെ കുറിച്ചൊന്ന് പറയാം. ശ്രീരാജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന തൈരാണ്. ഞങ്ങള് പാല് വാങ്ങിയിട്ട് ഞങ്ങള് തൈരുണ്ടാക്കിയിട്ട് അത് കളഞ്ഞിട്ട് അതിൽ നിന്ന് ലസ്സി ഉണ്ടാക്കുന്നതാണ്. അല്ലാണ്ട് ഞങ്ങൾ പുറത്ത് മാർക്കറ്റിലെ തൈര് വാങ്ങിയിട്ട് ലസ്സി ഉണ്ടാക്കുന്നതല്ല. അപ്പോ ആ ഒരു പ്രത്യേകത എന്തായാലും അതിന് കാണും, കാരണം ഞങ്ങള് ഓണായിട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞങ്ങള് ഇപ്പം ഞങ്ങളുടെ ലസ്സി കൂടാതെ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്, അതുപോലെ ഫലൂത ഉണ്ട്, പിന്നെ ഗഡ്ബഡ് എന്ന് പറഞ്ഞ ശ്രീരാജ് സ്പെഷ്യൽ ഐറ്റംസ് ആണ്. 3 സ്കൂപ്പ് ഐസ്ക്രീമും പിന്നെ ഫ്രഷ് ഫ്രൂട്ടും ഡ്രൈ ഫ്രൂട്ടും ഒക്കെ ആയിട്ടുള്ളത്. ഫ്രൂട്ട്സ് പല വെറൈറ്റി ഉണ്ട്. ഫ്രൂട്ട്സ് ആർ സിംഗിൾ ഐസ്ക്രീം ഉണ്ട്, ഡബിൾ ഐസ്ക്രീം ഉണ്ട്, ട്രിപ്പിൾ ഐസ്ക്രീം ഉണ്ട്, പിന്നെ ഫലൂത. ഫലൂത എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ടൈപ്പ് ഫലൂത അല്ല, ബോംബെ കൺസെപ്റ്റ് ആണ്. അതായത് ന്യൂഡിൽസ്, അതായത് സേമിയ, അതുപോലെ ജെല്ലി, സബ്ജ, അതായത് ഈ ബേസിക് സ്വീറ്റ്സ്, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ആയിട്ടുള്ളതാണ് ഫലൂത. പക്ഷെ ഇതിനൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഐസ്ക്രീം വന്നിട്ട് ലണ്ടൻ ഡയറക്റ്റ് ഐസ്ക്രീമാണ്. ഞങ്ങൾ ലോക്കൽ ബ്രാൻഡ് ഐസ്ക്രീം ഉപയോഗിക്കാറില്ല. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഐസ്ക്രീമും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ക്വാളിറ്റിയാണ്, ഫുൾ ക്വാളിറ്റി വൈസേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. കാരണം ലണ്ടൻ ഡയറക്റ്റ് ഐസ്ക്രീം നാച്ചുറൽ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ബദാം, നല്ല ക്വാളിറ്റി അണ്ടിപ്പരിപ്പ്, നല്ല ക്വാളിറ്റി പിസ്ത, ഇതൊക്കെ മാത്രമേ ഞങ്ങൾ ആഡ് ചെയ്യാറുള്ളൂ. സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ പേര് മറക്കണ്ട, ശ്രീരാജ് ലസ്സി സെന്റർ എന്ന് പറയുന്ന പേര് അസ്ട്രോളിയ ഹോട്ടലിന്റെ തൊട്ടടുത്താണ്. ബർദുവേൽ അസ്ട്രോളിയ ഹോട്ടലിന്റെ തൊട്ടടുത്താണ് ശ്രീരാജ്.
പാർക്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് വലിയ പാർക്കിംഗ് ഉണ്ട്, തൊട്ടടുത്ത് നോവ ഫാർമസി ഉണ്ട്, അതിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ശ്രീരാജ് സ്ഥിതി ചെയ്യുന്നുള്ളത്. അപ്പോൾ ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അസ്റ്റോറി ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ലസ്സിയുടെ ഒരു സ്വീറ്റ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ലസ്സി വളരെ അധികം ഫേമസ് ആയ ഒരു സെന്റർ പർദ്വാലിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ സാറിനെ ഇന്റർവ്യൂവിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പം അത്ര ഒരു ടേസ്റ്റ് ആണ് ഈ ലസ്സി എന്നുള്ളത് സംശയം ഇല്ല, നമുക്ക് പറയാവുന്ന കാര്യമാണ്. എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് എനിക്കും ഉണ്ട്. എനിക്കറിയാം, കാരണം നിങ്ങൾ ശ്രീയായ ലസ്സിനെ കുറിച്ച് അറിഞ്ഞിട്ടാ വിളിച്ചു എനിക്കറിയാം. അപ്പോ ശ്രീയായ ലസ്സി ബാറിനെ കുറിച്ച് അറിഞ്ഞ് വിളിച്ചപ്പം ആ ലസ്സി നിങ്ങൾ കഴിക്കണം. എന്നാൽ അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ എത്രത്തോളം ഞാനിപ്പോ എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ അത്രയും മഹിമയെ പറയുള്ളൂ. അപ്പോ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണല്ലോ. അപ്പൊ അത് കാരണം ഞാൻ തീയതി വരുമ്പം തന്നെ ആ ലസ്സി കൊണ്ട് വന്നിട്ടുള്ളത്. ആ ലസ്സി നിങ്ങൾക്ക് തരാം, നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ അഭിപ്രായം പറയാം. ഇതാണ് ശരിക്കുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ലസ്സി. ഇത് ഫ്ലേവേഴ്സ് അല്ല, ഇത് നാച്ചുറൽ ആയിട്ടുള്ള വെറും നോർമൽ മടക്ക ലസ്സി എന്നാണ് ഇത് പറയാം. ഇത് തിക്കൻ ക്രീമി നല്ല തിക്കായിട്ടുണ്ടാവും. ഇത് ഇതിൽ വേറെ ഫ്ലേവേഴ്സ് ഒന്നുമില്ല. ഇത് വെറും ശരിയായ ലസ്സി എന്ന് പറഞ്ഞാൽ ഇതാണ് നോർമൽ ലസ്സി. അപ്പോൾ ഇതിന് ടേസ്റ്റ് നോക്കാം, ഞാൻ ട്രീറ്റൊക്കെ തരാം, നിങ്ങൾ കഴിച്ച് നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം ലസ്സി എങ്ങനെയുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടോ, ഓക്കെ, അഭിപ്രായമില്ല. ഒന്നും പറയാനല്ല, കാരണം നമ്മൾ ഇവിടുന്ന് നോർമല് ഒരു ലസ്സി കഴിക്കുമ്പോൾ ഇവിടുത്തെ പാക്കറ്റഡ് കേട് നന്നായിട്ട് അതിനകത്ത് ടേസ്റ്റ് വരും. പക്ഷെ സാറിന്റെ ലസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സാറിന്റെ ഈ ഫേമിലെ ലസ്സിക്ക് നാച്ചുറൽ നമ്മൾ ശുദ്ധമായ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കേടിന്റെ ആ ഒരു ലസ്സിന്റെ ടേസ്റ്റ് ആണ്. ഒന്നും പറയാനില്ല, അടിപൊളി. ഞാൻ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഞങ്ങൾ വേറെ രണ്ട് ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞായിരുന്നു, മടക്കിയിൽ മൂന്ന് ഫ്ലേവർ ഉണ്ട്, ഒന്ന് നോർമല്, ഒന്ന് കേസര്, ഒന്ന് മാംഗോ. ഈ മൂന്ന് ഫ്ലേവർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാരണം എനിക്കറിയാം നിങ്ങൾ ലസ്സിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, നിങ്ങളോട് ഞാൻ ഒരുപാട് വർണ്ണിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരിക, നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് ആ രണ്ട് പ്രൊഡക്റ്റ് കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ തരാം. ഞാൻ പറഞ്ഞ മറ്റ് രണ്ട് വെറൈറ്റി കൂടി ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് മടക്ക കേസർ, ഓക്കെ. ഇതിനകത്ത് ഒറിജിനൽ കുങ്കുമം, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് പിസ്ത, ബദാം, കാഷ്യൂ, ഇത് മൂന്നും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കൂടി ഒന്ന് കഴിച്ചു നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. ഒരു ഹെൽത്തി ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ലസ്സിന്റെ മാത്രമല്ല ഈ ചൂട് സമയത്ത് നമുക്ക് കുറച്ച് പോഷണം കൂടെ കിട്ടും അല്ലെ, ടേസ്റ്റും. ഇത് മാംഗോ ആണ് ഇതിന്റെ അടുത്ത ഫ്ലേവർ, ഫ്രഷ് മാംഗോ. ഇത് നാച്ചുറൽ മാംഗോ ഉപയോഗിക്കുള്ളൂ. ഇപ്പം അത് മാംഗോ എന്ന് പറയുമ്പോൾ ഓരോ സീസണിൽ വരുന്ന മാംഗോ, ഇപ്പം നമുക്ക് ഇന്ത്യൻ മാംഗോ അവൈലബിൾ ആണ് അൽഫോൻസ, ഇത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ മാംഗോ വരും, അത് കഴിഞ്ഞാൽ കെനിയ മാംഗോ, അത് കഴിഞ്ഞാൽ എമൻ. അങ്ങനെ ദുബായ് സംബന്ധിച്ചോളം അൺസീസൺ ഇല്ല, എപ്പോഴും സീസൺ ആണ്, ഏത് ഫ്രൂട്ടും അവൈലബിൾ ആണ്. ഇത് ഫ്രഷ് മാംഗോ ആണ്, ഇത് ട്രൈ ചെയ്യാം. ആദ്യം ദുബായില് ഈ ശ്രീരാജ് തുടങ്ങിയപ്പോ മലയാളി, അതിപ്പോ നമ്മള് നിങ്ങൾക്ക് അറിയായിരിക്കും ബർദുബായ് ഏരിയ, കറാമ ബർദുബായ് ദേറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികൾ സ്ഥലം കൂടിയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ലസ്സി എന്താന്ന് അറിയില്ല, കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ കൺസെപ്റ്റാണ്. അപ്പൊ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും സൗത്ത് ഇന്ത്യയിൽ അതാ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. സൗത്ത് ഇന്ത്യ എന്നൊരു ബാംഗ്ലൂർ നഗരത്തിൽ, സൗത്ത് ഇന്ത്യയിൽപ്പെട്ട ഒരു ബാംഗ്ലൂർ നഗരത്തിൽ അത്രയും പ്രശസ്തി ആണെങ്കിൽ അത് വലിയൊരു മെനക്കേട് തന്നെയാണ്. തീർച്ചയായിട്ടും അത്രയും കഠിനാധ്വാനത്തിൽ കൂടിയാണത് വളർന്നു വന്നത്, ഓക്കെ. ഓ, സ്പെഷ്യലായി നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലസ്സി എന്നുള്ളൊരു കൺസെപ്റ്റ് വളരെ ആൾക്കാർക്ക്, ബോംബെയും ബാംഗ്ലൂരും ഒക്കെ പോയിട്ടുള്ള ആൾക്കാർക്കല്ലാതെ മറ്റുള്ളവർക്ക് അറിയുന്നു. പക്ഷെ ശ്രീരാജ് വന്നതോടുകൂടി നമ്മുടെ ബർദുബയിലുള്ള ആൾക്കാർക്കും ദേരയില് കലാമേലക്ക് വരെ അങ്ങനെ ഡെലിവറി പോകുന്നുണ്ട്. ഡെയിലി ഡെലിവറി കലാമേലക്ക്, ദേറ, ഊതുമേത്ത, സത്വ ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മലയാളീസ് കസ്റ്റമർ ഇപ്പം നമുക്ക് ഏകദേശം നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ 50-50 എന്ന് പറയാം, 50% മലയാളി കസ്റ്റമേഴ്സ് തന്നെ ഉണ്ട് തന്നെ പറയാം. അതൊരു സന്തോഷമുള്ള കാര്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവർക്ക് ഒരുപാട് നമ്മളോട് കസ്റ്റമർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ലസ്സി എന്താണെന്ന് അറിയില്ലായിരുന്നു ആദ്യം. ശ്രീരാജ് എന്നോട് ലസ്സി എന്താണെന്ന് അറിയാൻ പറ്റി, കാരണം ഒരു ലസ്സി കുടിച്ചാൽ അതൊരു ഒരു മനസ്സിനൊരു തൃപ്തി ആണെങ്കിൽ ശ്രീരാജ് എന്ന് കഴിക്കണം.
അതാണ് ഏറ്റവും വലിയ ഒരു ബിസിനസ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവാർഡ് തന്നെയാണ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അവാർഡും കിട്ടി 2022 ഏറ്റവും നല്ല യുഎയിൽ ഏറ്റവും നല്ല ലസിക്കുള്ള ഒരു അവാർഡും കൂടി. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ശ്രീരാജ് ഏറ്റവും നല്ല ലസ്സി പാർലർ എന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കാരണം ഇതൊക്കെ ഇപ്പം ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ ദുബായിലൊക്കെ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് കിട്ടുക. അപ്പൊ സൂമിലായിക്കോട്ടെ, സോറി നൂനിലായിക്കോട്ടെ, സൊമാറ്റോ ആയിക്കോട്ടെ, സ്മൈലായിക്കോട്ടെ, ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോൾ അവർ അതിന്റെ ഫീഡ്ബാക്ക് അതിനകത്ത് തന്നെ ഇടുന്നുണ്ട്. അതീ 49 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനത്തിന് മാത്രമല്ല നിലനിൽപ്പ് എന്ന് പറയുന്നത് ഉള്ളത്. അപ്പോ വേറൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒരു മടുപ്പും തോന്നാതെ എങ്ങനെ താങ്കൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു? കാരണം ഇപ്പൊ തന്നെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു വർഷമൊന്നും കൂടുതൽ ഒരു കമ്പനിയിൽ നിൽക്കില്ല. അപ്പൊ അവരടുത്ത് വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒരു ഫീൽഡിലേക്ക് പോവുക, അതൊന്നും ഇല്ലാതെ ഇത്ര വർഷം കൊണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി സ്വന്തം അതിന്റെ ഓണേഴ്സ് പോലും ഇത്രത്തോളം എനിക്ക് തോന്നുന്നില്ല ഇതിലേക്ക് നിൽക്കുന്നു. അപ്പൊ ഒരു ചെറിയ കാര്യമല്ല. ഞാൻ ഏകദേശം ഈ സ്ഥാപനത്തിൽ ഇവരെ കൂടെ ഞാൻ ജോലി ചെയ്യുന്നത് 30 വർഷത്തോളമായി. ഓക്കെ, 30 വർഷത്തോളം ഞാൻ ഇവരെ കൂടെ തന്നെ. ഞാൻ എന്റെ സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് ഒരു ജോലി കയറിയത് ശ്രീരാജ് ലസ്സി ബാറാണ്. ഓക്കെ, ആ ജോലി ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവാൻ ചിന്തിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന പണിക്ക് അതിന് അനുയോജ്യമായ രീതിയിൽ തന്നെ അവർ എനിക്ക് അതിന്റെ പ്രതിഫലം തന്നിട്ടുണ്ട്. ഞാൻ വിട്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചാന്നുള്ള ചിന്തയാണ് ആൾക്കാരെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സ്ഥാപനത്തിനോട് എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്, ആ ആത്മാർത്ഥത അനുസരിച്ചിട്ട് അവര് നമ്മളോട് കാണിക്കുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥത അനുസരിച്ചിട്ടാണ് അവര് പ്രതിഫലം തരിക. നമ്മളൊരു കൺസെപ്റ്റ് എങ്ങനെയാ വെച്ചാല്, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളിവിടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സാലറി കൂട്ടി തരേണ്ടത് ഇവിടുത്തെ ഓണേഴ്സ് അല്ല, നിങ്ങളാന്ന് കൂട്ടേണ്ടത്. കാരണം നിങ്ങൾ ആത്മാർത്ഥ, നിങ്ങൾ ചെയ്യുന്ന ആ ജോലിനോടുള്ള ആത്മാർത്ഥ കണ്ടിട്ട് നിങ്ങളെ ഈ സ്ഥാപനത്തിന് വേണം എന്നൊരു സ്റ്റാൻഡ് ബൈ നമ്മൾ ആക്കിയെടുക്കണം. ഞാൻ ഈ സ്ഥാപനത്തിൽ നിർബന്ധ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ടാ. അപ്പൊ അവനെ നമ്മൾ വിടണ്ട, അവൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാന്നുള്ള ഒരു ഇതും കൂടി നമ്മളെ ആത്മാർത്ഥം കൊണ്ടാന്ന് അവർക്ക് തോന്നുക. നമ്മളെ സത്യസന്ധത, നമ്മള് ജോലിനോട് ചെയ്യുന്ന ആത്മാർത്ഥത, അതുകൊണ്ട് അതിനുള്ള പിന്നെ എനിക്ക് അതിനുള്ള മെച്ചമുണ്ട്. മെച്ചം കമ്പനി തരുന്നുണ്ട്. ഞാൻ വിട്ടുപോകേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചപ്പോ ഒരു മടുപ്പ് പോലും ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ എത്ര മണിക്കൂറും ജോലി ചെയ്യാൻ തയ്യാറാണ്. ഞാന് എന്റെ ജോലി ഞാൻ ടൈം നോക്കാറില്ല. ഇങ്ങനെ ഇത്ര മണിക്ക് വന്നാൽ ഇത്ര മണിക്ക് പോകണം അതൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ എന്റെ ഫ്രീ ടൈം ആണെങ്കിൽ പോലും കസ്റ്റമേഴ്സ് ആവശ്യം വിളിച്ച് ഞാൻ സ്പോട്ട് പോകും. ഇപ്പൊ ഏതെങ്കിലും ഇപ്പം ഞാൻ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ ഫ്രീ ടൈമാണ്, എന്റെ റെസ്റ്റ് ടൈമാണ്. ആ സമയത്തേക്ക് ഷോപ്പിൽ എന്തെങ്കിലും ഇത് എന്തെങ്കിലും പെട്ടെന്ന് മിക്സി കടാലോ വരുന്നു, പെട്ടെന്ന് വിളിച്ച് ഞാൻ പോകും. ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷൻ ആണ് അല്ലേ? ഏതൊക്കെ ബ്രാഞ്ചാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ? ഇവിടെ ഇപ്പൊ മറ്റു ബ്രാഞ്ചാണുള്ളൂ. ബാംഗ്ലൂർ ഉണ്ടാകുമ്പോൾ ഞാൻ മൊത്തം ബ്രാഞ്ചിലെ ഉത്തരവാദിത്തം ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോ എനിക്ക് ഒന്ന് കുറച്ച് കൂടുതൽ ടഫാണ്. ഇപ്പം സ്റ്റാഫുകൾ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളത് ഇവിടുത്തെ സംബന്ധിച്ചോളം വളരെ ടഫായിരുന്നു. കാരണം ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂർ ആൾറെഡി ശ്രീരാജ് പ്രശസ്തി ഉള്ള ഒരു ഷോപ്പാണ്. ബാംഗ്ലൂരിന്റെ ഏത് കോർണറിൽ ശ്രീരാജ് തുടങ്ങിക്കഴിഞ്ഞാലും അവിടെ വലിയൊരു പ്രൊമോഷനോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രീരാജ് എന്നുള്ള ഒരു ബോർഡ് കണ്ടാൽ തന്നെ ആൾക്കാർ വരും. കാരണം ശ്രീരാജ് ആൾ അത്രയും ഫേമസ് ആണ്. ദുബായ് എന്ന് സംബന്ധിച്ചിടത്തോളം ശ്രീരാജ് എന്താണെന്ന് അറിയില്ല. അപ്പൊ ദുബായ് എന്നുള്ള ഒരു ഈ നഗരത്തിൽ ഈ ബർദുബായിൽ ഇത്രയും വർഷം നമ്മൾ അതിനെ അത്രയും നമ്മൾ അതിനെ ഇത്രയും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കേണ്ടി വന്നു. അത് ഒരുപാട് കഷ്ടപ്പാട്. അത് നിങ്ങൾ പറഞ്ഞല്ലോ, ചോദിച്ചല്ലോ. അപ്പൊ അവരെ പ്രൈസ് 3-4 ദിവസത്തിനൊക്കെ അവര് ലസ് വിറ്റായിരുന്നു. ഞങ്ങൾ ലസ്സിന്റെ റേറ്റ് ചെയ്യാം. ഞങ്ങൾ അതിന് അവര് അവിടെ 3 വിറ്റോ 4 വിറ്റോ ഞങ്ങൾ അത് കുറക്കാന്ന് പോയിട്ടില്ല. കാരണം ഞങ്ങളെ ക്വാളിറ്റി ആണ് ഞങ്ങൾ ക്വാളിറ്റിയാണ്. റേറ്റ് അതാണ് ആദ്യം പറഞ്ഞത്, റേറ്റ് അല്ല ക്വാളിറ്റി ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ ഗുണനിലവാരം നോക്കിയിട്ടാണ് ആൾക്കാർ വരിക.
ഇപ്പൊ നമ്മളിപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പറഞ്ഞു പോയി കാലാമേല് പോകുന്ന ആൾക്കാരല്ലേ, വരുന്ന ആൾക്കാരല്ലേ, എന്തുകൊണ്ടാ ചില റെസ്റ്റോറന്റ് ഫുഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവിടുത്തെ ഒരു സാധനം നല്ല ടേസ്റ്റാണ്, കഴിച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റ്. എവിടെയാണ് ഏറ്റവും നല്ലത്? അതായത് അബുദാബിയിലാണെങ്കിലും മലയാളികൾ പൊളിയാണ്, മലയാളികൾ എന്തായാലും കണ്ടുപിടിച്ചു പോകും. നല്ല ഫുഡ് കിട്ടുന്ന എവിടെയാണെങ്കിലും അവിടെ പോകും. ഇപ്പൊ നിങ്ങള് ചോദിച്ചാൽ നമ്മള് ഇപ്പൊ ശ്രീരാജ് സംബന്ധിച്ചിടത്തോളം ബർദുബൈ ഏരിയയിലുള്ള ആൾക്കാരല്ല വരുന്നത്, ഞങ്ങൾക്ക് സത്വ കലാമ ബദേറ ഇതൊക്കെ ഞങ്ങൾ ഡെലിവറി കൂടാതെ ഞങ്ങൾക്ക് ബർഷ ടീകോം ജെ എൽ ടി ജെ ബി ആർ പിന്നെ മീഡിയ സിറ്റി ഇന്റർനാഷണൽ സിറ്റി ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അവര് വീക്കെൻഡിൽ അവര് പറയുന്നുണ്ട്, ഈവൻ അബുദാബിയിൽ നിന്ന് പോലും വരുന്നുണ്ട്. വരുന്ന കസ്റ്റമേഴ്സ് തന്നെ പറഞ്ഞു ഞങ്ങൾ ലസ്സി പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും ദൂരം ഞങ്ങൾ സഞ്ചരിച്ചു വരേണ്ടിയിരുന്നു ലസ്സി പിടിക്കാൻ വേണ്ടിട്ട്. അതുപോലെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വലിയൊരു തൃപ്തിയാണ്, കാരണം ഞങ്ങൾ അത്രയും ആൾക്കാർ അത്രയും ഫോളോ ചെയ്യുന്നുണ്ട്, അത്രയും ദൂരത്തിന് ആൾക്കാർ മെനക്കെട്ട് ലസ്സി കുടിക്കാൻ വരുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ശരിക്കൊരു എന്താ പറയാ ഒരു അഹങ്കാരം എന്ന് പറയാ, അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ അത്രയും ദൂരത്തിന് ആൾക്കാർ വരുന്നുണ്ടല്ലോ, അത് വെച്ചാൽ അത് എന്തുകൊണ്ടാ ആ ഒരു ക്വാളിറ്റിന്റെ ടേസ്റ്റ് തന്നെയാണ്. അതിന് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒരു തവണ കഴിക്കണം, എനിക്കൊരു എന്റെ ഒരു സജഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ കഴിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ട്. അതെ, തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് കൂടെ കേൾക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ നിങ്ങള് എന്താണ് ടേസ്റ്റ് എന്ന് അറിയാൻ ഒന്ന് ചെന്ന് നോക്കുന്നതിലെ തരക്കേടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പാർട്ടി നിങ്ങളവിടെ ഹാൾസ് ഉണ്ട് അല്ലെ, അപ്പൊ അതിനെ കൂടെ ഇൻക്ലൂഡഡ് ആണ് അല്ലെ, അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അത് ബർത്ത്ഡേ പാർട്ടി ആണോ മാരേജ് ഫംഗ്ഷൻ എങ്ങനെയാണോ? ഇല്ല, അതെങ്ങനെ വെച്ചാൽ ഇപ്പം വലിയൊരു ഹാളല്ല, ഏകദേശം ഒരു 40 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. ഓക്കെ, അപ്പോ അത്യാവശ്യം ബർത്ത്ഡേ പാർട്ടിയാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്, പിന്നെ കോൺഫറൻസ് ആയിട്ട് നടക്കുന്നുണ്ട്. ചില ഇപ്പം ചില കമ്പനികൾക്ക് അവര് ചെറിയൊരു കമ്പനി വലിയ വലിയ കമ്പനിയാണ്, ചെറിയ കമ്പനികൾക്ക് അവര് ചിലപ്പം ഒരു കോൺഫറൻസ് നടക്കുകയാണെങ്കിൽ അവര് നടത്താറുണ്ട്. അതുപോലെ എൻഗേജ്മെന്റ്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനിയുള്ള ഒരു കൊളീഗ്സിനൊക്കെ ഒരു പാർട്ടി കൊടുക്കണം, 10-20 പേരുടെ ഒരു കമ്പനിക്ക് പാർട്ടി കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചു ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഏകദേശം എന്താ പറയാ ഒരു 35-40 പേർക്ക് സുഖമായിട്ടിരിക്കാം. അപ്പൊ അത് കൂടാണ്ട് പിന്നെ ഫാമിലി, ഇപ്പം നമ്മള് വീക്കെൻഡിലൊക്കെ ഫാമിലി വരികയാണെങ്കിലും മേലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ അത് കുറച്ചും കൂടി അതിനൊന്ന് എന്താ പറയാ ഒന്ന് റിനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, കുറച്ചും കൂടി നന്നായ രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ചും കൂടി അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പാർട്ടി വിത്ത് ലെസ് വേണമെങ്കിലും ശ്രീരാജ് ലസ്സിയെ നമുക്ക് സമീപിക്കാവുന്നതാണ്. പിന്നെ അടുത്തൊരു നമ്മുടെ സത്താർ സാർ പറഞ്ഞായിരുന്നു, പിന്നെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് വിപുലീകരിക്കണം, 2-3 ബ്രാഞ്ചും കൂടി ആക്കണമെന്നുള്ള സാറിന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് അടുത്ത് തന്നെ ഉണ്ടാവും, ഫ്യൂച്ചർ പ്ലാൻ അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. പാട്ടർമല ഇന്റർവ്യൂവിൽ കിട്ടിയ ഒരു മധുരമായ ഒരു അനുഭവമാണ് സാറിന്റെ ഇന്റർവ്യൂ എന്ന് പറയാം. ലസ്സിയുടെ ടേസ്റ്റിനോട് ഒപ്പം തന്നെ ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ തുടങ്ങി, ഇനിയും ഇന്റർവ്യൂവിന് ഞങ്ങളോടൊപ്പം പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാറ് കണ്ടെത്തിയതിന് അതിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എന്നെ നിങ്ങളെ ഈ WMMedia യിലേക്ക് വിളിച്ചതിനും ഇന്റർവ്യൂ ചെയ്തതിനും ഒരുപാട് നന്ദി. താങ്ക് യു. നമസ്കാരം.